ഹായ്, അപ്പോ നമ്മള് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാല് മീനുവിന് സ്കൂളില് ഒരു സോണൽ ലെവൽ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അതിന്റെ ഫസ്റ്റ് ലെവൽ സെലക്ഷൻ സ്കൂളിൽ തന്നെയല്ലേ ചെയ്യുന്നേ. അപ്പൊ മീനു അതിനൊരു കവിത പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും ഞാൻ മിസ് അയച്ചത് ശ്രദ്ധിക്കാണ്ട് പകരം ഒരു റൈമാണ്, ഒരു ലളിതഗാനമാണ് പഠിപ്പിച്ചു വിട്ടത്. പക്ഷെ മിസ് നോക്കിയിട്ട് അതല്ല എന്ന് പിന്നെ വിളിച്ച് നമുക്ക് ടു ഡേയ്സ് കൂടി ടൈം തന്നിരുന്നു ഒന്നുകൂടി പ്രിപ്പയർ ചെയ്യാനായിട്ട്. അങ്ങനെ പറഞ്ഞു. അപ്പൊ അവസാനം ഞങ്ങൾ ഒരു 2-3 days കൊണ്ട് ഒരു കവിത റെഡിയാക്കിയെടുത്തേ. അത് മീനക്കുട്ടിക്കും എല്ലാവർക്കും, നമ്മൾ ഏകദേശം എല്ലാവരും അറിയപ്പെടുന്ന ഒരു വ്യക്തിന്റെ കവിത തന്നെയാണ്. പിന്നെ എന്തായിരുന്നു, അതെല്ലാരും അറിയുന്ന കവിതയാണ്. മീനക്കുട്ടിക്ക് ഫസ്റ്റ് 4 വരികൾ നേരത്തെ ചെറുതായിട്ട് അറിയായിരുന്നു. അപ്പൊ നമ്മൾ അതന്നെ എടുക്കാന്നൊക്കെ വിചാരിച്ചിട്ട് പ്രാക്ടീസ് ഒക്കെ കൊടുത്തതാ. അപ്പൊ എന്താ സംഭവിച്ചെന്ന് വെച്ചാല്, മീനക്കുട്ടി സ്കൂളിൽ പോയിട്ട് അപ്പൊ മീനക്കുട്ടി സ്കൂളിൽ പോയിട്ട് പാടാൻ നിന്നപ്പോ വേറൊരു കുട്ടിയും കൂടി ഈ സെയിം പാട്ട് പാടി. മീനുവിന്റെ 2 കുട്ടികൾക്ക് മുമ്പ് പാടിയ കുട്ടി പാടി. അത് കേട്ടപ്പോ മീനുവിന് ആകെ ടെൻഷനായി. അയ്യോ, എന്റെ പാട്ട് പാടിയല്ലോ എന്ന് പറഞ്ഞിട്ട് മീനുക്കുട്ടിക്ക് ടെൻഷനായി. അപ്പൊ മീനു എന്ത് ചെയ്തു, പിന്നെ അവളെ കോൺസെൻട്രേഷൻ ഒക്കെ പോയിട്ടോ. പിന്നെ മീനു ശരിക്കും പാട്ടൊക്കെ മറന്ന ഒരവസ്ഥയിലാണ്, ഒന്നും പറയാനും പറ്റിയില്ല. പിന്നെ പോയി ഇൻട്രൊഡക്ഷൻ അങ്ങനെ പറഞ്ഞു. കവിതന്റെ 2 വരി തുടങ്ങിയപ്പോഴേക്കും ഓള് നാണായി എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നു. അപ്പൊ വൈകുന്നേരം വന്നപ്പോഴാണ് ഞങ്ങള് കാര്യങ്ങളൊക്കെ അറിയുന്നത്. അപ്പോ എന്താണെന്നൊന്നും അവിടെ മിസ്സിനോടും പറഞ്ഞിട്ടില്ല. അപ്പൊ ഞങ്ങള് ചോദിച്ചപ്പോ ഇതാണ് പറഞ്ഞത്. അപ്പൊ ഇതിൽ നിന്ന് എനിക്ക് എന്താ മനസ്സിലായെന്ന് വെച്ചാല്, എല്ലാവരും ഇങ്ങനെ കുട്ടികളുള്ളവരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം മക്കളോട് ഇപ്പൊ ഞാൻ മീനിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ പാടുന്ന പാട്ട് തന്നെ ബാക്കിയുള്ളവരും പാടും, നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് പാടണമെന്ന്. അപ്പം തൊട്ടടുത്ത് തന്നെ നമുക്ക് ആർട്സ് ഡേ ഒക്കെ വരാനുണ്ട്. അപ്പൊ അതിന്റെ പ്രിപ്പറേഷൻ ഒക്കെ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ കറക്റ്റ് ഇങ്ങനെ പറഞ്ഞു തന്നെ കൊടുത്തിട്ടുണ്ട്, എന്തായാലും ഇത് വേറെ ആൾക്കാർ പാടും, പക്ഷെ നമ്മൾ അതിന് ബെസ്റ്റ് ആയിട്ട് പാടണം. എന്നാ പിന്നെ ഇവർക്ക് പാടിയാൽ തന്നെ കുഴപ്പമുണ്ടാവില്ല. അപ്പൊ അത് നമ്മളെ ഭാഗത്തുനിന്നും പറ്റിയ തെറ്റാണ്, അങ്ങനെ തന്നെ നേരത്തെ പറഞ്ഞു വിടായിരുന്നു. അപ്പം മീനു ഭയങ്കര സങ്കടമായി, അത്രയും പ്രിപ്പയർ ചെയ്തിട്ട് പാടാൻ പറ്റില്ലെന്ന്. അപ്പൊ അതാണ് ഇന്ന് അവൾ നിങ്ങളുടെ മുന്നിൽ പാടാൻ പോകുന്നത്, ആ കവിതയാണ് കൊല്ലാൻ പോകുന്നത്. എന്നാ നമുക്ക് കേൾക്കാം. ഇന്ന് ഞാൻ ആ കവിത നിങ്ങൾക്ക് കേൾപ്പിച്ചുതരാൻ പോവാണ്. നമസ്കാരം, മാനി സോഫ്റ്റന് വന്ദനം. ഞാൻ ഇന്ന് ഇവിടെ ആലപിക്കാൻ പോകുന്നത് സുഗതകുമാരി ടീച്ചറുടെ നാളേക്ക് വേണ്ടി എന്ന കവിതയാണ്. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി, ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇതു പ്രാണ വായുവിനായി നടുന്നു, ഇതു മഴയ്ക്കായി തൊഴുതു നടുന്നു, ഇതു പ്രാണ വായുവിനായി നടുന്നു, ഇതു മഴയ്ക്കായി തൊഴുതു നടുന്നു, അഴകിനെ തളവിനായി പഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടുന്നു, അഴകിനായി തളനിന തേൻ പഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടുന്നു, ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം ലനാളേക്കു വേണ്ടി, ചൊരിയും മുലപ്പാലിനോർമ്മയുമായി പകരം തരാൻ കൂപ്പുകൈ മാത്രമാറി, ചൊരിയും മുലപ്പാലിനോർമ്മയുമായി പകരം
തരാൻ കൂപ്പു കൈ മാത്രമായി ഇതു ദേവി ഭൂമി തൻ ചൂടൽപ്പമാച്ചാൻ നിറ കണ്ണുമായി നന്ന ചെയ്യുന്ന പൂജ ഇതു ദേവി ഭൂമി തൻ ചൂടൽപ്പമാച്ചാൻ നിറ കണ്ണുമായി നങ്ങ ചെയ്യുന്ന പൂജ ഒരു തൈ നടാം നമുക്കു വേണ്ടി ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി ഒരു തൈ നടാം നൂറു കിളികൾക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. അപ്പോ നമ്മുടെ മീനുക്കുട്ടി ഈ കവിതയാണ് സ്കൂളിൽ പോയിട്ട് അവതരിപ്പിച്ച് ഒക്കെ കൊളാക്കിയിട്ട് വന്നത്. അപ്പൊ നമ്മുടെ മീനുക്കുട്ടിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്താണ് ഇനി ഞാൻ പേടിക്കൂല, ഞാന് സങ്കടപ്പെടുകയല്ല, ഞാൻ നന്നായിട്ട് പാടും. അപ്പൊ എല്ലാ പാരന്റ്സും തന്നെയാണ് മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ടത്, എല്ലാരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പെട്ടെന്ന് തന്നെ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. എല്ലാരോടും ബൈ ബൈ.